അല്ല, അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടന്റ് ആണ്. അതിൻ്റെ കണ്ടന്റ് മാത്രമല്ല, ഒരു എഴുത്തുകാരനും ഒരു കഥാപാത്രവും തമ്മിലുള്ള, ഒരു എഴുത്തുകാരനും എഴുത്തുകാരൻ്റെ സൃഷ്ടിയും എഴുത്തുകാരൻ സൃഷ്ടിച്ച കഥാപാത്രവും തമ്മിലുള്ള ഒരു 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 എന്താ ഞാൻ പറയുക, ഒരു 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 ഇൻ്ററാക്ഷനാണ് ആ സിനിമ. അപ്പോൾ ഞാനും ശങ്കറും കൂടെ ഡിസ്കസ് ചെയ്ത സമയത്ത് ശങ്കർ ഇത് നമ്മളെങ്ങനെയാണിത് നാട്ടുകാരിലെത്തിക്കുക, നമ്മളിത് എങ്ങനെയാണ്. അപ്പോൾ ശങ്കർ പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം പ്രചോദനം ചെയ്തു എനിക്ക്. 1938 ലൂയി പ്രാൻഡ്ലോ എന്ന നാടകകൃത്ത് സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സച്ച് ഓഫ് എൻ ഓദർ എന്നുള്ളൊരു പ്ലേ എഴുതി. അതന്ന് അംഗീകരിക്കപ്പെട്ട നാടകമായിരുന്നു. അത് അദ്ദേഹത്തിന് 1938 ചെയ്യാമായിരുന്നെങ്കിൽ 2013 നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് സാർ എന്നാണ് ശങ്കർ ചോദിച്ചത്. അപ്പോൾ അതാണ് ആ സിനിമ, അതാണ് അതിൻ്റെ ഒരു ഒരു നരേറ്റോളജി, ഒരു ഒരു നരേഷനിൽ അതല്ലെങ്കിൽ ഒരു നരേറ്റോളജിയിൽ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയിട്ടുള്ളൊരു സിനിമയാണത്. ഒരു നോർമൽ ലീനിയർ നരേഷൻ അല്ലാതെ തന്നെ ഒരു ഒരു മെറ്റാനരേറ്റോളജി ലെവലിൽ പോയിട്ടുള്ളൊരു സിനിമയാണത്. ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്തും ഒരുപാട് നല്ല സിനിമകളും ചീത്ത സിനിമകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചീത്ത സിനിമകളുടെ മുഴുവൻ ഉത്തരവാദിത്വം നല്ല സിനിമകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എടുക്കില്ല. കാരണം വെച്ചാൽ ഇറ്റ് ഇസ് എൻ എക്സ്പെരിമെൻറ്റ്. പിന്നെ വേറെ എന്താ പറയുക, പുതിയ ആൾക്കാർ പടം ചെയ്യുമ്പോൾ ശരി ആദ്യത്തെ സിനിമ മോശമായിരിക്കാം, പക്ഷേ രണ്ടാമത്തെ സിനിമയിൽ അവരത് പഠിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ സിനിമ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഒരു പരിശീലനം, ഞാൻ എപ്പോഴും പറയും ഒരു ഒരു സിനിമ എന്ന് പറയുന്ന ഒരു എക്സസൈസാണ്. ഓരോ സിനിമയും ഓരോ സംവിധായകനും ഓരോ നടനും ഓരോ കലാകാരനുമുള്ള ഓരോ എക്സസൈസാണ്. ആ എക്സസൈസ് ചെയ്യാൻ അവരെ വിടുക, അവർ ചെയ്യട്ടെ, അവർ പഠിച്ചു വരും, ഷുവറായിട്ട് വരും. കാരണം ആ പാഷൻ ഉള്ളതുകൊണ്ടാണല്ലോ അവരൊന്ന് ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസിൻ്റെ പോരായ്മ കൊണ്ടായിരിക്കാം അത് മോശമാവുന്നത്. പക്ഷേ വെൻ ദേ ഏൺ ദാറ്റ് എക്സ്പീരിയൻസ്, ഐ തിങ്ക് ദേ വിൽ കം ഔട്ട് ഓഫ് ദ ബ്ലൂ, ദേ വിൽ കം ക്രിയേറ്റ് വണ്ടേഴ്സ് ഇൻ ദിസ് വേൾഡ്. സോ ജസ്റ്റ് ഗിവ് ദം ടൈം. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ചേട്ടും അത് അതല്ല, അത് ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ പാഷൻ കൊണ്ട് ഞാൻ പഠിച്ചതാണ്. അതായത് നമുക്ക് പാഷനായിട്ട് സിനിമ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിനോദം. അപ്പോൾ സിനിമ കണ്ട് പഠിച്ചതാണ്, വായിച്ച് വായിച്ച് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചതാണ്. അത് എൻ്റെ അടുത്ത് അടൂർ സാർ ഒക്കെ ഉള്ളൊരു ഒരു സെമിനാറിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെമിനാറായിരുന്നു IIM ബാംഗ്ലൂരിൽ. എന്താണ് ക്രിയേറ്റീവ്, വാട്ട് ഇസ് ക്രിയേറ്റീവ്, വാട്ട് ഇസ് ക്രിയേറ്റിവിറ്റി, എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, സാർ വളരെ അപ്രീഷിയേറ്റ്. അതായത് ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ക്രിയേറ്റിവിറ്റി ഈസ് എൻ എനർജി വിച്ച് ഐ ഏൺ. അത് എവിടെ നിന്ന് സമ്പാദിക്കുന്നു? നമ്മൾ സമ്പാദിക്കുന്നത് നമ്മൾ കണ്ടു വളർന്ന സിനിമകളും കണ്ടു വളർന്ന കലാരൂപങ്ങളും വായിച്ചറിഞ്ഞ പുസ്തകങ്ങളും ഇതിൽ നിന്നൊക്കെ നമ്മൾ കേട്ട പാട്ടുകളും ഇതിൽ നിന്നൊക്കെ സ്വായത്തമാക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയുടെ ഒരു ഔട്ട്പുട്ടാണ്, ആ എനർജി ഉണ്ടാക്കുന്ന ഒരു എസ്തെറ്റിക് സെൻസിൽ നിന്നും വരുന്ന ഒരു ഔട്ട്പുട്ടാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എത്രത്തോളം നമ്മളെന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുക, സിനിമകൾ കാണുക, പഠിക്കുക, അതിങ്ങനെ കണ്ടിന്യൂ. എന്തെങ്കിലും എക്സസൈസ് ആണെങ്കിൽ, ഇപ്പോൾ തിയേറ്റർ, ഐ ആം ഫ്രം തിയേറ്റർ, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പാസ്സായിട്ടുള്ള ഒരു 3 ഇയേഴ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന കാരണം തിയേറ്റർ പഠിക്കുക, തിയേറ്ററിൽ നിന്ന്. ഇപ്പോൾ ഞാൻ ചെയ്ത ഒരുപാട് സിനിമകൾ നാടകത്തിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സിനിമകളാണ്. അതൊന്ന് കർമ്മയോഗി എന്നുള്ള സിനിമ, ഷേക്സ്പിയറുടെ ഹാംലെറ്റിൻ്റെ അഡാപ്റ്റേഷൻ ആയിരുന്നു. അതുപോലെ പോപ്പിൻസ് എന്ന് പറയുന്നത് ചെറിയ സിനിമ കഥകളായിരുന്നു. അതായത് ക്ലൂർ സാറിൻ്റെ, ജയപ്രകാശ് ക്ലൂർ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള നാടകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലൂരിയൻ നാടകങ്ങളുണ്ട്. ആ ക്ലൂരിയൻ നാടകങ്ങളാണ് അത് ഞാൻ സിനിമയാക്കിയത്. അത് കന്നഡത്തിൽ ചെയ്ത് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി, ഒരുപാട് പനോരമയിലും ഒരുപാട് ഇന്ത്യൻ പനോരമയിലൊക്കെ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു അത്. അതിൻ്റെ മലയാളം വേർഷനായിരുന്നു പോപ്പിൻസ്. എല്ലാവരും അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് മലയാളത്തിൽ ഈ സിനിമ ചെയ്യണം, കാരണം മലയാളത്തിൽ ആൾക്കാർക്ക് ഇത് കൂടുതൽ മനസ്സിലാവും എന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടു കഴിഞ്ഞ് പോപ്പിൻസ് കാണുമ്പോൾ ദി എക്സ്പെക്റ്റഡ് എ ഫിലിം ലൈക്ക് എ ട്രിവാൻഡ്രം ലോഡ്ജ് പോപ്പിൻസ്. പോപ്പിൻസ് ഇസ് നോട്ട് ദാറ്റ്, പോപ്പിൻസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ആ ഒരു ചെറിയ കഥകളും നുറുങ്ങ് കഥകളും നാടോടി കഥകളും പറഞ്ഞു പോയിട്ടുള്ളൊരു സിനിമ. എന്നെ സംബന്ധിച്ചുള്ള അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സിനിമയും ഓരോ എക്സസൈസാണ്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ എന്താണ് ഒരു നാടകം സിനിമയാക്കണം, ഒരു ഫോക്ക് ടൈൽ സിനിമയാക്കണം, അതിനൊക്കെ ഓരോ പ്ലഷറാണ്. ഓരോ സിനിമയും നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അതാണ് നമ്മളെ വീണ്ടും വീണ്ടും സിനിമ ഞാൻ പ്രേരിപ്പിക്കുന്നത്. അല്ല, ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഓഡിയൻസിനെ ആലോചിക്കാറില്ല. കാരണം ഓഡിയൻസിൻ്റെ കൊടുക്കാനുള്ള റെസ്പെക്ട്. ഇപ്പോൾ ഞങ്ങൾ നാടകം പഠിക്കുമ്പോൾ പറയും, കാണികളാണല്ലോ എല്ലാം, കാണികളാണ് ദൈവങ്ങൾ, നമ്മുടെ തറയ്ക്ക് മുന്നിലിരിക്കുന്ന കാണികളാണ് ദൈവങ്ങൾ, അവർ തീരുമാനിക്കും അവർക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ തറയിലിരുന്ന് കഴിക്കേണ്ടത് നമ്മൾക്കിഷ്ടമുള്ള വിഭവങ്ങളാണ്. ആ വിഭവങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ പോവാം. അതാണ് ഏതൊരു കലാസൃഷ്ടിയുടെയും വിജയവും പരാജയവും. അല്ലാതെ എല്ലാം നമ്മൾ അവർക്ക് അറിഞ്ഞ പോലെ കൊടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുമ്പോഴാണ് ഫെയിലിയറിൽ നമുക്ക് വിഷമങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അതല്ല ഒരു ക്രിയേറ്റിവിറ്റീനെ അംഗീകരിക്കുന്ന സാധനം. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിന് മാർക്കറ്റിംഗ് ഉണ്ട്, അതിൻ്റെ പെർസെപ്ഷൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ്
അപ്പോൾ ഏതൊരു ഓഡിയൻസ് മലയാളി ഓഡിയൻസ് മാത്രമല്ല സിനിമയെ സംബന്ധിച്ച് ഏതൊരു കലാരൂപം ഇപ്പോൾ കഥകളി ആയാലും കൂടിയാട്ടമായാലും അതുപോലെ തന്നെ ഗാനങ്ങളായാലും സിനിമയായാലും നാടകമായാലും എല്ലാറ്റിനും ദൈവങ്ങൾ എന്ന് പറയുന്നത് കാണികൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുക എന്ന് ഞാൻ ചിന്തിച്ച് സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ എനിക്ക് നിരാശ വരും. പക്ഷേ നമ്മൾ നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ ചിലത് അവർക്ക് ഇഷ്ടപ്പെടാം, ആ സദ്യ അവർക്ക് ഇഷ്ടപ്പെടാം, ചില സദ്യകൾ ഇഷ്ടപ്പെടാതെ പോകാം. സോ അത് അതിൻ്റെ ഒരു മുഖവലക്ക് തന്നെ എടുത്ത് മുന്നോട്ട് പോവുക. തിങ്ക് ദാറ്റ് ഗോഡ്സ് ആർ ദ വ്യൂവേഴ്സ് ആർ ഗോഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വരുന്ന മാറ്റമാണ്. കാരണം ഒരുപാട് ഗ്ലോബൽ ട്രാൻസാക്ഷൻസ് നമ്മളിവിടെ നടന്നു, ഒരുപാട് ഇൻ്റർനാഷണൽ പ്രോഡക്ട്സ് വന്നു, അത് മാർക്കറ്റ് ചെയ്യപ്പെട്ട് തുടങ്ങി. ഒരു മാർക്കറ്റിംഗ് കൊണ്ട് ഒരു മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ ഞങ്ങളുടെ അഡ്വർടൈസിങ്ങിലാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഒരു മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം ഒരു പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആവില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ക്വാളിറ്റി എല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് ഒരു പടമോ അല്ലോ ഒരു പ്രോഡക്റ്റ് സക്സസ് ആവുന്നത്. അതേ ലോജിക്ക് തന്നെയാണ് ഒരു സിനിമയിലും. ഒരു മാർക്കറ്റിംഗ് വേണം, ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിരിക്കണം, അതുപോലെ തന്നെ കണ്ടൻറ്റ് കറക്റ്റായിരിക്കണം, അതിനുള്ള പ്രോഡക്റ്റ് ഗുഡായിരിക്കും, നല്ലതായിരിക്കണം. എങ്കിൽ ഇതെല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ സക്സസ് ആവുന്നത്. അതിന് സിനിമ ആവുമ്പോൾ അതിനൊരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ചെറിയ മരുന്നും കൂടെ ഉണ്ട്. അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ സക്സസ്ഫുൾ ആവുള്ളൂ.